പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു നിർബന്ധം ഉണ്ടാകണം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് അങ്ങനെ ഒരു നിർബന്ധം ഇപ്പം പലരുടെയും ഒരു വിഷയം കിട്ടുന്നില്ല കേൾക്കുമായിരിക്കുമല്ലേ കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ കേട്ടാൽ കൊള്ളാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ അഴകുഴമ്പം പ്രാർത്ഥനക്കാരുണ്ട് അതല്ല ചിലർ വളരെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിരിക്കും അവർക്ക് നിർബന്ധമുണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥന കേൾക്കണമെന്ന് വിചാരിക്കുന്നവർ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടി വരും അതൊന്ന് കർത്താവിൻ്റെ വചനമാണ് കേൾക്കണ പ്രാർത്ഥനയെക്കുറിച്ച് ഫ്രൂട്ട്ഫുൾ പ്രെയർ അതിൻ്റെ ഫ്രെയിം എന്താ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താ അതൊക്കെ അറിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് ദൈവം റിജക്ട് ചെയ്യണ പ്രാർത്ഥന അതാണ് ബൈബിള് തുടങ്ങണ കാലത്ത് തന്നെ റിജക്ഷൻ വന്നതാണ് റിജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് കായൻ്റെ ബലി കായൻ്റെ ബലിയാണല്ലോ പ്രാർത്ഥനയുടെ ഒരു മുർധന്യമായിട്ട് വരണത് കായൻ്റെ ബലി ദൈവം റിജക്ട് ചെയ്തു നിരസിച്ചു എന്ന് പറയുന്നതിന് പകരമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് കായൻ്റെ ബലി ദൈവം ആ ബലിയിൽ പ്രസാദിച്ചില്ല എന്ന് ഉൽപ്പത്തി മൂന്ന് അഞ്ചിലെ കായൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല അതെച്ച റിജക്ട് ചെയ്തു നിരസിച്ചു അപ്പോൾ പ്രാർത്ഥന ബലിയൊക്കെ നിരസിക്കുന്നതും സ്വാഭാവികമായൊരു വിഷയമാണ് എന്തുകൊണ്ടാണ് നിരസിക്കണത് എന്തുകൊണ്ടാണ് പ്രാർത്ഥന സ്വീകരിക്കണത് എങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പ്രാർത്ഥന നിരസിക്കപ്പെടുന്നത് ഈശോൻ്റെ കാലം വന്നപ്പോഴും ഈശോ ഈ വിഷയം എപ്പോൾ രണ്ടാക്കി തിരിക്കും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യവും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യവും ഈശോയാണ് ഈ വിഷയത്തെ വളരെ വ്യക്തതയോടെ ലോകത്ത് അവതരിപ്പിക്കുന്നത് ക്ഷമയോനോട് പറഞ്ഞ ക്ഷമയോൻ പറഞ്ഞ ചില പ്രപ്പോസലുകൾ പ്രാർത്ഥന പോലെ പറഞ്ഞൊരു കാര്യമാണ് കർത്താവിൻ്റെ കുറിച്ച് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ക്ഷമയോനും ഈശോനോട് പറഞ്ഞില്ലേ ഈശോ തിരിച്ചെട്ട് ചെയ്ത് നിരസിച്ചു നിരസിച്ചതിൻ്റെ കാരണം പറഞ്ഞു കാരണസഗിതമാണ് തള്ളിക്കളഞ്ഞത് ദൈവം തള്ളുമ്പോഴേ ബൈബിളിനെ മിക്കവാറും കാരണങ്ങൾ പറയത്തില്ല പക്ഷെ കർത്താവ് കാരണങ്ങൾ പറയും എന്തുകൊണ്ടാണ് അത് നിരസിച്ചത് ക്ഷമയോൻ നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നിരസിച്ചത് ദൈവിക കാര്യങ്ങൾ അല്ല ഈ മാനുഷ്യകാര്യങ്ങളെയും ദേവീകാര്യങ്ങളെയും കുറിച്ച് ശമയനോട് പറയുമ്പോൾ പത്രോസ് അത് വളരെ അന്തരാത്മാവിൽ അഭിഷേകം പോലെ സ്വീകരിച്ചിട്ട് പത്രോസിന് തോന്നും ദൈവമേ അപ്പം ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ അത് ഒത്തിരിയേറെ ഡാമേജ് ഉണ്ടല്ലോ പ്രാർത്ഥനയിൽ പല പ്രാർത്ഥനകളും ശരിക്കുമുള്ള പ്രാർത്ഥനയല്ലോ അപ്പോൾ അത് പത്ത് ദിവസം പറഞ്ഞു ഈശോയെ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെ യഥാർത്ഥത്തിൽ ദൈവമനസ്സനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കാര്യം പത്ത് ദിവസത്തിന് പ്രാർത്ഥന അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലോ അയാളെ പ്രാർത്ഥിക്കാം പഠിപ്പിക്കണത് കാര്യം നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന യഹൂദ പാരമ്പര്യമുള്ള മനുഷ്യനാണ് കട്ടൻ ചായക്ക് കാശിയില്ലാഞ്ഞ കാലത്ത് യൂദാസൊക്കാശെല്ലാം അടിച്ചു മാറ്റി ആത്മഹത്യ ചെയ്ത കാലത്ത് ബാങ്ക് കറപ്റ്റായിപ്പോയ കാലത്ത് തൊഴിലില്ലായ്മ കാലത്ത് കർത്താവ് മരിച്ച കാലത്ത് ഒറ്റയ്ക്കായിപ്പോയ കാലത്ത് ഒറ്റക്ക് നടന്ന് പ്രാർത്ഥിച്ച മനുഷ്യനെ പത്ത് ദിവസം ആ പത്ത് ദിവസിനെ ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല ആ മുടന്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി ദേവാലയത്തിലോട്ട് പോകുന്ന വഴിക്ക് മുടന്തിനെ സുഖപ്പെടുത്തിയിട്ടില്ലേ മൂന്നേ ആറിലൊക്കെ നടപടി പുസ്തകത്തിലെ അത് പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ പോയതാണ് പക്ഷേ പ്രാർത്ഥിക്കാൻ പോയതല്ല പ്രശ്നം ആ പ്രാർത്ഥിക്കാൻ പോയ ലൈഫ് സിറ്റുവേഷൻ ട്രാസ്റ്റിക്കാണ് ആ സമയത്ത് പോലും അവൻ പ്രാർത്ഥിച്ച പിന്നെ അവനെ പ്രാർത്ഥിക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ അവനതല്ല ചോദിക്കണത് കർത്താവ് നീ സ്വീകരിക്കണ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നീ എന്നോട് പുറകിൽ പോകാൻ പറഞ്ഞില്ലേ എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും വ്യഭിചാരം ചെയ്തിട്ടും കൊലപാതകം ചെയ്തിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണ് നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ് പ്രാർത്ഥിച്ചത് പത്രോസിനോട് കർത്താവ് പറയുന്നത് ഇതേ ലാംഗ്വേജ് ആണ് ഇതേ ഭാഷയാണ് പറയണത് മുമ്പിൽ നിൽക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ആ പ്രാർത്ഥന സ്വീകരിക്കുന്നവന് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ളവനെയാണ് ദൈവം മുമ്പിൽ നിർത്തണത് ഏത് പാപാവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥിക്കാനുള്ള അവകാശം എലിൽ നിന്ന് എടുത്തു എന്നാണ് ദാവിത് പ്രാർത്ഥിച്ചത് അപ്പോഴേ പ്രാർത്ഥിക്കാനുള്ള അവകാശം നൽകിക്കുന്നു നൽകിക്കൊണ്ട് എന്നും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി എന്നും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവശ ആഗ്ര എന്താ അവകാശം ലഭിക്കാൻ വേണ്ടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവകാശത്തിൻ്റെ പ്രാർത്ഥന മക്കളുടെ അവകാശത്തിൻ്റെ പ്രാർത്ഥന ദൈവ ദർശനിധിയിൽ അർഹതയുള്ള പ്രാർത്ഥന സ്വീകാര്യമായ പ്രാർത്ഥന സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ അപ്പം അതിനകത്ത് എന്താ ഉണ്ടായിരുന്നത് ആദ്യമെല്ലാം അതിനെ ആ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താ മനുഷ്യ കാര്യമല്ല ദൈവിക കാര്യമാണ് അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെപ്പോൾ ഒരു ഭൂമിയിലുമാകണമേ എല്ലാപ്പോഴും ദൈവത്തിൻ്റെ ഒരു മനസ്സ് അത് എന്ത് തന്നെയായാലും സമർ അതിലൂടെ സമർപ്പണത്തിൽ വെച്ചുകൊണ്ട് ദൈവ മനസ്സ് നിറവേറട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യമായി മാറും അത് മനുഷ്യകാര്യത്തെയും നമുക്ക് കാര്യമാക്കി മാറ്റാൻ പറ്റും അസുഖ പിതാവിൻ്റെ കണ്ടന്റ് ഉണ്ടായാൽ മതി അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയുടെ ഉള്ളിലും നീ ദൈവത്തിൻ്റെ സ്വന്തം വൈദ്യുതാണെങ്കിലും ദൈവത്തിൻ്റെ തിരുമനസ് മസ്റ്റായിട്ട് നീ അതിൽ ചെറുക്കും കർത്താവ് ഈശ്വകുരുശിൻ്റെ അവസാനം വരെ സമയം മുഴുവനും ഈ സ്വർഗത്തിൻ്റെ കണ്ടൻ്റെ ഉന്നതങ്ങളുടെ കാര്യങ്ങൾ ചേർത്താണ് തന്നെ ഭൗമിക കാര്യങ്ങളെ സമർപ്പിച്ചത് ഭൗമിക കാര്യങ്ങളിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭൗമിക കാര്യങ്ങൾ ദൈവിക കാര്യങ്ങളായി മാറും എല്ലാ പ്രാർത്ഥനകളെയും ദൈവിക കാര്യങ്ങളാക്കി മാറ്റാം അപ്പോഴെല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടും സ്വീകരിക്കപ്പെടാൻ വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാം നല്ലവനായിശ്വര്യേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഏത് ഭൗമികമായ ആവശ്യമാണെങ്കിൽ പോലും അതെല്ലാം സ്വർഗസ്തുനായ പിതാവി എന്ന പ്രാർത്ഥനയെ നീ പഠിപ്പിച്ചതിൻ്റെ അരുകൂപി ഉള്ളടക്കം ചെയ്തുകൊണ്ട് ആ ഭൗതിക കാര്യങ്ങളെ ദൈവിക കാര്യങ്ങളെ മാറ്റാൻ ആവശ്യമായ അഭിഷേകത്താൽ ഞങ്ങൾ നിറക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ പുനഃക്രമീകരിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവ എതിലാക്കുകയും ചെയ്യണമേശ ആ സാക്ഷ്യം കേൾക്കുമ്പോഴേ നീ അവരെ തൊട്ടാതെ അനുഭവം ആ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കാൻ ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എൻ്റെ പേര് ക്ലേമ അൽസൻ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു എൻ്റെ ഭർത്താവിന് മൂന്ന് മാസത്തിന് മുമ്പ് പ്രഷർ മണ്ടേ കയറി ഒരു കാലും വലത് കാലും വലത് കൈയും സംഭിച്ചു പോയി മൂന്ന് ദിവസം ഐ സി എൽ കിടന്ന് മെഡിക്കൽ കോളേജില് പത്ത് ഒന്നാം വാർഡിൽ പത്ത് ദിവസം കിടന്നിട്ട് പറഞ്ഞു വീട്ടിൽ എന്നെ കൊണ്ടുപോകാം ഒരു ഇതുമില്ല മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി ഒന്നും വേറെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പം രണ്ട് പേര് വേണം പൊക്കി എടുക്കാനും എടുക്കാനും ഇരുത്തിയാൽ താഴെ വീഴും ഇരുത്തിയാൽ താഴെ വീഴും എഴുന്നേറ്റാ എഴിക്കാനൊന്നും പറ്റില്ല ആരെങ്കിലും പൊക്കിയെടുത്ത് വെള്ളം കൊടുക്കും അങ്ങനെ ഇരുന്ന് എൻ്റെ അനിയെ നോക്കാൻ വന്നു ആശുപത്രിയിൽ അപ്പോൾ പറഞ്ഞ് കൃപാസ്ഥലത്ത് പോയി ഇയാൾ പ്രാർത്ഥിയിരു ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ ആ മാസം തന്നെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് ആറ് നിയമങ്ങളെ വെച്ച് ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എൻ്റെ മോൾ ഒന്ന് എൻ്റെ അങ്ങനെ ആറ് നിയോഗങ്ങൾ വെച്ച് ഇവിടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പൂജ കൊണ്ട് കുർബാന എടുത്തിട്ട് മുകളിൽ കാപ്പി കുടിക്കാൻ പോയി പോയിട്ട് വന്ന് അവിടെ ഇരുന്നപ്പം മോൾ മൂത്ത ഒളി വിളിച്ചു പറഞ്ഞു അമ്മ പപ്പ സംസാരിക്കുന്നു അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു ഞങ്ങൾക്കൊരു ജനലുണ്ടായിരുന്നു അഴി പോലത്തത് ആ ജനലിന് പിടിച്ച് എഴുന്നേക്കുന്നു എന്ന് പറഞ്ഞ് അപ്പം എഴുന്നേറ്റ വീഴും രണ്ടുപേർ വേണം ഞങ്ങളൊരു ആ പകൽ ഇരുന്നത് ഇപ്പം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നു സംസാരിക്കുന്നു ആയിരം നന്ദി